ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകേണ്ട സമയമായി എന്നറിഞ്ഞ യേശു തന്റെ വേർപാടിനു ശേഷം ശിഷ്യന്മാർക്ക് പീഡനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമെന്നും എങ്കിലും ഇടർച്ച ഉണ്ടാകാതിരിക്കണമെന്നുമുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ ഒരുക്കുന്ന ശക്തിപ്പെടുത്തുന്ന സാന്ത്വന വചനങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 15:26-16 വാക്യങ്ങളിൽ നമുക്കിന്ന് കാണാനാകുക. ഞാൻ പിതാവിന്റെ അടുത്തു നിന്നയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷി നൽകുമെന്ന് ഈശോ പറയുന്നു. അതെ, ഇന്ന് സഭയിലും നാം ഓരോരുത്തരിലുമുള്ള ഈശോയുടെ സാന്നിധ്യമാണ് സാക്ഷിയാണ് സഹായകനായ പരിശുദ്ധാത്മാവ്. അന്ധകാരവും അനീതിയും നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈശോ പഠിപ്പിച്ചതെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ഓരോ കൂതാശകൾ സ്വീകരിക്കുമ്പോഴും ഈ പരിശുദ്ധാത്മാവ് നമ്മിലും ആവസിക്കുന്നുണ്ട്. നമ്മിൽ ദൈവിക സ്നേഹം നിറച്ചുകൊണ്ട് നമ്മെ നന്മയിൽ നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വാസമുറപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്കിന്ന് തിരിച്ചറിയാം. എപ്പോഴും നമ്മോടുകൂടെ ആയിരിക്കുന്ന ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൽ നമുക്ക് വിശ്വസിക്കാം. അനുനിമിഷവും പരിശുദ്ധാത്മ വെളിച്ചത്തിൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കാം. ഇന്നത്തെ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരം എന്ന പോലെ എന്നെ നയിച്ചാലും സഹായിച്ചാലും, അങ്ങനെ ഞാനും അങ്ങയുടെ സാക്ഷിയായി മാറട്ടെ. ആമേൻ.